Word to Pastor Matthew Burgess. കർത്താവിന്റെ ധന്യനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ഒരുമിച്ച് നിന്ന് നല്ല കൂട്ടായ്മയ്ക്കായി കർത്താവിനെ വാഴ്ത്തുന്നു. ഓസ്ട്രേലിയ റീജിയന്റെ മന്ത്രി മീറ്റിംഗ് ആയി കൂടി വരുന്ന ഈ കൂട്ടായ്മ നമുക്ക് ഏവർക്കും അനുഗ്രഹമായി തീരുവാൻ സർവശക്തനായ ദൈവം കൃപ നൽകുമാറാകട്ടെ. ഈ മീറ്റിംഗ് ലീഡ് ചെയ്യുന്ന പാസ്റ്റർ ബിജു അലക്സാണ്ടർ അവരുടെ ഓർത്ത ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഐ ബി സി ഓസ്ട്രേലിയ റീജിയൻ പ്രസിഡന്റ് പാസ്റ്റർ തോമസ് ജോർജ് അവരുടെ ഓർത്ത ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ത്യൻ പെന്തക്കോസ്റ്റൽ ദൈവസഭയുടെ ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന പാസ്റ്റർ സാം ജോർജ് അവരുടെ ജ്യേഷ്ഠനായിരിക്കാൻ ഒന്നുകൂടെ ദൈവത്തിന് മഹത്വം കരേറ്റുന്നു. വൈസ് പ്രസിഡന്റുമാരായിരിക്കുന്ന പാസ്റ്റർ വർഗീസ് ഉണ്ണുണ്ണി, പാസ്റ്റർ പ്രകാശ് ജേക്കബ് അവരെ ഓർത്ത ദൈവത്തെ സ്തുതിക്കുന്നു. സെക്രട്ടറി ആയിരിക്കുന്ന കർത്തദാസൻ സജിമോൻ സക്കറി അവരുടെ ഓർത്ത ദൈവത്തെ സ്തുതിക്കുകയാണ്. ജോയിന്റ് സെക്രട്ടറി ആയിരിക്കുന്ന കർത്തദാസൻ പാസ്റ്റർ ഏലിയാസ് ജോൺ അവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ട്രഷറായിരിക്കുന്ന ബ്രദർ ജോബിൻ ജെയിംസിനായി സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹപ്പെട്ട കൊയറിനെ ഓർത്ത ദൈവത്തെ വാഴ്ത്തുന്നു. ഇന്ന് നമ്മോട് സങ്കീർത്തനത്തിൽ നിന്ന് ദൈവവചനം ഓർപ്പിച്ച കർത്തദാസൻ സുനിൽ പണിക്കർ അവരുടെ ഓർത്ത ദൈവത്തെ വാഴ്ത്തുക. എല്ലാവർക്കായും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എന്നെ മീറ്റിങ്ങിലേക്ക് ക്ഷണിക്കുവാൻ ഇടയായി തീർന്നത് അനുഗേത കർത്തദാസൻ പാസ്റ്റർ ഏലിയാസ് ജോൺ അവരുകളാണ്. ഞങ്ങൾ ഒരു നാട്ടുകാരാണ്, കോലഞ്ചേരി സ്വദേശികളാണ്. എന്റെ പിതാവും മാതാവും ഈ സത്യത്തിലേക്ക് വരുവാനിടയായത് 50 വർഷങ്ങൾക്ക് പിന്നിലാണ്. ആ കാലഘട്ടത്തിൽ കോലഞ്ചേരി ടൗണിൽ ബിസിനസ്സോട് ബന്ധത്തിൽ എൻ്റെ പിതാവും പാസ്റ്റർ ഏലിയാസിന്റെ പിതാവും ഒരുമിച്ച് അടുത്തടുത്ത ഷോപ്പുകളിലായിരുന്നു. അന്ന് ദൈവോചനം കേൾക്കുവാനും പ്രസംഗം കേൾക്കാനൊക്കെ എൻ്റെ പിതാവും ഏലിയാസ് പാസ്റ്റർ പിതാവും ഒരുമിച്ച് പോകുമായിരുന്നു. എങ്കിലും എൻ്റെ പിതാവ് പ്രത്യേക ആ സന്ദർഭങ്ങളിൽ സ്നാനമേറ്റ് ദൈവസഭയുടെ അംഗങ്ങളായി തീർന്നു. നാടുകൾക്ക് വർഷങ്ങൾക്ക് പിന്നിൽ കർത്താവ് തന്റെ ദാസൻ ഏലിയാസിനെ സന്ദർശിച്ച് ദൈവാത്മാവിന്റെ നിയോഗം കൊടുത്ത് തന്നെയും തന്റെ കുടുംബത്തെയും മാതാപിതാക്കളെയും ഈ സത്യത്തിലേക്ക് നടത്തിയതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. കുറെ നാളുകൾക്ക് ശേഷമാണ് കർത്തദാസൻ കർത്തൃവേലയിലായിരിക്കുന്നു എന്ന കാര്യം അറിയുവാനും ദൈവത്തെ മഹത്വപ്പെടുത്താൻ തീർന്നു. കഴിഞ്ഞൊരു ദിവസം എന്റെ പ്രെയർ സെന്റർ ബന്ധത്തിലെ ഒരു മീറ്റിംഗിൽ സൂമിൽ കൂടെ ശുശ്രൂഷി അനുഭവിപ്പാനും കർത്താവ് ഇടയാക്കി തീർത്തു. ഇരട്ടിയായും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എന്നെ ഇവിടെ പരിചയപ്പെടുത്തുവാടയായി തീർന്നു. എങ്കിലും ഒന്ന് രണ്ട് വാക്കിൽ ഓർപ്പിച്ച് ഞാൻ ആ വചനത്തിലേക്ക് തിരിയുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. എന്റെ മാതാപിതാക്കൾ യാക്കോബായ പശ്ചാത്തലത്തിൽ ജീവിച്ചു വരവേ എന്റെ മാതാവ് ബോൺ ക്യാൻസർ രോഗിയായി മരണത്തോട് മല്ലടിച്ച് ലോകം കൈവിട്ട സ്ഥാനത്ത് 2 വർഷത്തിന്റെ കാലാവധി പോലും ഇല്ലാത്ത നിലയിൽ ഡോക്ടർമാർ കൈവിട്ടപ്പോൾ ആ സന്ദർഭത്തിൽ കർത്താവിന്റെ വചനം കേൾക്കുവാൻ ദൈവത്തെ അറിയുവാൻ ഞങ്ങളുടെ തൊട്ടടുത്തുള്ള പത്രോസ് എന്ന് പറയുന്ന സഹോദരൻ നിരന്തരം എന്റെ അപ്പനോട് സുവിശേഷം പറയുമെങ്കിലും അത് ഉൾക്കൊള്ളാൻ കഴിയാതെ പള്ളി ഭക്തിയിൽ മുന്നോട്ട് പോയി. എന്റെ ജ്യേഷ്ഠൻ കോളഞ്ചേരി പള്ളിയിലെ കപ്പ്യാരായും ചെമ്മാച്ചനായും ഒക്കെ സേവനം ചെയ്ത കാലം. എന്നാൽ ഗത്യന്തരമില്ലാതെ വന്നപ്പോൾ എന്റെ മാതാവിന്റെ ആ പ്രത്യേക സാഹചര്യത്തിൽ സുവിശേഷത്തിന് ചെവി കൊടുപ്പാനും ദൈവദാസന്മാർ വീട്ടിൽ വരുവാനും അങ്ങനെ പ്രാർത്ഥിക്കുവാനും ദൈവവചനം എന്റെ മാതാവ് ഉൾക്കൊള്ളുവാനും മരണം മുന്നിൽ കണ്ട സ്ഥാനത്ത് ദൈവശബ്ദം തിരിച്ചറിഞ്ഞ് ഏറ്റെടുത്തതിനാൽ ലോകം കൈവിട്ടു എന്ന് ചിന്തിച്ച സ്ഥാനത്ത്, ഡോക്ടർമാർ കൈവിട്ടു എന്ന് ചിന്തിച്ച സ്ഥാനത്ത് പച്ചവെള്ളത്തിൽ മുങ്ങി സ്നാനം വെച്ച് കർത്താവിനെ സാക്ഷിച്ചപ്പോൾ എന്റെ മാതാവിന് ദൈവം സൗഖ്യം കൊടുത്ത് 46 കൊല്ലം ഭൂമിയിൽ ആരോഗ്യത്തോടെ ബലത്തോടെ നിൽക്കുവാൻ ദൈവം അവസരമൊരുക്കി. അതെ, ആ ദൈവത്തെ സേവിപ്പാൻ മാതാപിതാക്കൾ കണ്ടെത്തിയ സത്യം പിന്തുടരാൻ ഞങ്ങൾ 6 മക്കൾക്കും കർത്താവ് കുടുംബങ്ങളായി സഹായിച്ചു. എന്റെ ജ്യേഷ്ഠന്മാർ രണ്ടുപേരും കർത്തൃവേലയിൽ വളകം സെന്ററിനോട് ബന്ധത്തിലായിരിക്കുന്നു. ഞാൻ പോലീസ് ഡിപ്പാർട്ട്മെന്റ് ജോലിയിലിരിക്കെ കർത്താവിനെ ശുശ്രൂഷ പരമേൽപ്പിച്ചു. ജോലിയും കർത്തൃവേലയും 5 വർഷത്തോളം മുന്നോട്ട് പോകുമ്പോൾ ഒരു പ്രഭാതം പ്രാർത്ഥിച്ചിരുന്ന സമയം ദൈവത്തിന്റെ ആത്മാവ് വ്യക്തമായി എന്നോട് പറഞ്ഞു,
ഏലീശ കലപ്പമുടച്ച് കാളയെ ഉറത്ത് ഏലിയാവിന്റെ പിന്നാലെ ഓടി, നിനക്ക് ഇവിടം വരെ ഉള്ളൂ. അമ്മയ്ക്ക് അന്ന് പ്രസിഡന്റ് എഴുതി കൊടുത്ത് എന്റെ ഔദ്യോഗിക ജീവിതത്തിന്റെ 10ാം വർഷം ആ ജോലി അവസാനിപ്പിച്ച് കർത്തൃവേലയ്ക്ക് വേണ്ടി ഇറങ്ങി ദൈവവചനം പഠിക്കാനും പഠിപ്പിക്കാനും ദൈവിക ശുശ്രൂഷ ചെയ്യുവാനും കഴിഞ്ഞ 30 വർഷത്തോളമായി കർത്താവിനെ ഉപയോഗിക്കുന്നു. കർത്താവിന്റെ കൃപയ ചെറിയവരോടും വലിയവരോടും കർത്താവിന്റെ ശബ്ദം വെളിപ്പെടുത്തുവാൻ ദൈവം ഇതുവരെ സഹായിച്ചു. ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് കഴിഞ്ഞ 30 വർഷം 28 വർഷത്തിന് പരമായി മറക്ക ഹോം പ്രയർ സെന്റർ എന്ന പ്രവർത്തനം നടക്കുന്നു. അനേകർക്ക് ഇവിടെ കടന്നു വിടുതൽ പ്രായത്തിന് കർത്താവ് ഇടയാക്കുന്നുണ്ട്. തൃശൂർ ടൗണിൽ കഴിഞ്ഞ 14 വർഷമായി സഭയുടെ പ്രവർത്തനങ്ങളുണ്ട്. ദൈവം തരുന്ന അവസരങ്ങൾക്കൊത്ത് ദൈവനാമത്തെ ഉയർത്തുന്നു. നിങ്ങളുടെ എവരുടെയും പ്രാർത്ഥനയെ ചോദിക്കുന്നു. തുടർന്ന് നാം തിരുവചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. എല്ലാവർക്കും വളരെ സുപരിതമായ ഒരു വേദഭാഗം ഫിലിപ്പിയ ലേഖനം 2ാം അധ്യായം അതിന്റെ 16ാമത്തെ വാക്യം ശബ്ദം ഉയർത്തി വായിക്കാം. ഫിലിപ്പിയൻസ് ചാപ്റ്റർ 2 വേഴ്സ് 16. അങ്ങനെ ഞാൻ ഓടിയതും അധ്വാനിച്ചതും വെറുതെയായില്ല എന്ന് ക്രിസ്തുവിന്റെ നാളിൽ എനിക്ക് പ്രശംസ ഉണ്ടാകും. ധന്യനായ പൗലുശ്ലീഹ ഫിലിപ്പിയിലെ അധ്യക്ഷന്മാർക്കും ശുശ്രൂഷകന്മാർക്കും ദൈവജനത്തിനും ഏതൽക്കാല അനുഭവത്തിലുള്ള സകല ദൈവ ഭക്തർക്കും വേണ്ടി എഴുതിയ ലേഖനമാണ് ഫിലിപ്പിയ ലേഖനം. ഫിലിപ്പിയ സഭയെ കുറിച്ച് മനസ്സിലാക്കാൻ കഴിയുമ്പോൾ ചരിത്രത്തിന്റെ പിന്നിലേക്ക് ഇറങ്ങിച്ചെന്ന് പലതും നാം മനസ്സിലാക്കേണ്ട യാഥാർത്ഥ്യമുണ്ട്. ഫിലിപ്പിയ എന്ന പട്ടണം മുന്നമേ ആ പട്ടണത്തിന് ക്രെനിഡസ് എന്ന പേരായിരുന്നു. ക്രെനിഡസ് എന്ന പേരിൽ അറിയപ്പെട്ട ആ പട്ടണം അലക്സാണ്ടർ ചക്രവർത്തി തന്റെ പിതാവായ ഫിലിപ്പിന്റെ സ്മരണയ്ക്കായി ആ പട്ടണത്തിന്റെ പേര് മാറ്റി ഫിലിപ്പിയ എന്ന പേർ കൊടുത്ത് ആ പട്ടണത്തെ പുതുക്കിപ്പണിതു. പട്ടണത്തിനോട് ബന്ധപ്പെട്ട് വളരെ സ്വർണക്കണികളും വ്യാപാര ശൃംഖലകളുമുള്ള ആ പട്ടണത്തിന്റെ വ്യാപാരവും വ്യവസായവും അതിന്റെ സമ്പൽ സമൃദ്ധിയുമെല്ലാം വ്യക്തമായി ചരിത്രത്തിൽ മനസ്സിലാക്കാൻ കഴിയും. അന്യദേവ ശക്തികളെ ആരാധിച്ചും ദൈവവ്യവസ്ഥ തിരിച്ചറിയാതെ മുന്നോട്ടു പോയ ആ പട്ടണത്തിലേക്ക് പൗലോസ് ചെല്ലുമ്പോൾ യഹൂദന്മാരുടെ പ്രാർത്ഥനാ സ്ഥലം കാണും എന്ന് വിചാരിച്ചെങ്കിലും അവിടെയെങ്ങും ഒരു പ്രാർത്ഥനാ സ്ഥലം കണ്ടില്ല. ഇന്നും പലയിടത്തും ചെല്ലുമ്പോൾ പ്രാർത്ഥനാ സ്ഥലം തിരഞ്ഞു പലരും പോകുമെങ്കിലും പലർക്കും പ്രാർത്ഥനാ സ്ഥലങ്ങൾ കാണാൻ കഴിയാറില്ല. എന്നാൽ പ്രാർത്ഥനാ സ്ഥലം കണ്ടില്ല എന്ന് വെച്ച് തന്റെ പ്രവൃത്തി നിർത്തിയില്ല, തന്റെ പ്രയത്നം നിർത്തിയില്ല. പ്രാർത്ഥനാ സ്ഥലം കാണാത്തവൻ പുഴവക്കത്തേക്ക് ചെന്ന് യേശു ക്രിസ്തുവിനെ പ്രസംഗിക്കാൻ തുടങ്ങി. സാഹചര്യങ്ങൾ പ്രതികൂലമായിരിക്കുമ്പോഴും നാം പ്രതീക്ഷിച്ചൊരു കൂട്ടിനോ കൂട്ടായ്മയ്ക്കോ ആളെ കാണാതിരിക്കുമ്പോഴും ആരാധിക്കുന്ന ഹൃദയം തളരുകയില്ല. ആരാധിക്കുന്നവന്റെ ഹൃദയം ആരാധിപ്പാൻ തിളയ്ക്കുകയാണ്. സുവിശേഷത്തിന്റെ വിത്തകത്തുള്ളവൻ അടങ്ങിയിരിക്കത്തില്ല. അവൻ പുഴവക്കത്ത് സംസാരിക്കാൻ തുടങ്ങി. പുഴവക്കത്ത് സംസാരിക്കുമ്പോൾ ധനാഠ്യയായ വസ്ത്രവ്യാപാരിയായ ലുധിയ എന്ന രക്താംബരം വിൽക്കുന്ന ആ സ്ത്രീയുടെ ഹൃദയത്തെ പരിശുദ്ധാത്മാവ് തുറക്കാനിടയായി. ഹൃദയം തുറന്നു കിട്ടിയവൾ അപ്പോസ്തലന്മാരെ ദൈവദാസന്മാരെ വീട്ടിൽ കൈക്കൊണ്ടു. അത് മറ്റൊരു ദൂത. ഹൃദയത്തിന് വിശാലതയുണ്ടെങ്കിലേ വീട്ടിലേക്ക് ക്ഷണിക്കുകയോ വീടിന്റെ രക്ഷ ഉറപ്പാക്കുകയോ ചെയ്യത്തുള്ളൂ. പലരും യേശുവിനെ അറിഞ്ഞിട്ട് യേശുവിനെ വിശ്വസിച്ചിട്ട് വീട്ടിലേക്ക് ആ യേശുവിനെ കൊണ്ടുചെല്ലാൻ കഴിയാതെയും വീട്ടിലേക്ക് ദൈവദാസന്മാരെ അടുപ്പിക്കാതെയും അകന്നു പോകുന്ന ഒരവസ്ഥയുണ്ട്. പലപ്പോഴും പല ആളുകളും വിദേശ രാജ്യങ്ങളിൽ വെച്ച് കർത്താവിനെ അറിയും, അവിടെ കൂട്ടായ്മയ്ക്കും പ്രാർത്ഥനയ്ക്കും പോകും. നാട്ടിൽ വന്നാൽ അവരാരാന്ന് തിരിച്ചറിയത്തില്ല. അവർ പലപ്പോഴും ഞങ്ങളൊന്നും അറിഞ്ഞില്ലേ
എന്ന് പറഞ്ഞു പോകുന്നവരുണ്ടാകും. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ ആരെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി ഇടപെടുമോ? നീ ഒളിച്ചിരിക്കേണ്ട വ്യക്തിയല്ല, നീ യേശുവിനായി പുറത്തു വരേണ്ട വ്യക്തിയാണ്. നീ അറിഞ്ഞ സത്യം നിന്റെ വീട്ടിലുള്ളവരറിയണം, നാട്ടിലുള്ളവരറിയണം, അതിനുവേണ്ടി ബന്ധപ്പെടാൻ തയ്യാറാക്കണം. വീട്ടിലകത്തേക്ക് ദൈവദാസന്മാരെ കൊണ്ടുവന്നാൽ അവരുടെ കാറ്റ് വീട്ടിനകത്ത് വെച്ചാൽ അതും ഒരനുഗ്രഹമാണ്. വിശ്വസിക്കുന്നവർ കാരമുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യട്ടെ. എന്റെ ഭവനം അനുഗ്രഹിക്കപ്പെട്ടത് 50 വർഷത്തിന് പിന്നിൽ എന്റെ വീട്ടിൽ ദൈവദാസന്മാർ കാലുകുത്തിയതിന്റെ ഗുണമാണ്. അതോർത്ത് ഞാൻ ദൈവത്തെ വാഴ്ത്തുകയാസലോ. അല്ലെങ്കിൽ ദൈവദാസന്മാരെ വീട്ടിൽ കയറ്റാനോ അടുപ്പിക്കാനോ കഴിയാതെ ഒക്കെ അകന്നു പോകുന്നവരുണ്ട്. എന്നാൽ ദൈവദാസന്മാര് വീട്ടിൽ വന്നാൽ അനുഗ്രഹമാണ്. എന്റെ വീട്ടിൽ വിശ്വാസത്തിൽ വന്ന കാലം മുതൽ നിരന്തരം ദൈവദാസന്മാരുടെ സന്ദർശനവും ഇടയ്ക്കിടെ പ്രാർത്ഥനയും കൂട്ടായ്മയും ഒക്കെ ആയിരുന്നു. ഞാൻ തൃശ്ശൂരിൽ വന്ന് 30 വർഷത്തിന് മുന്നിൽ ഇവിടെ താമസം ആരംഭിച്ചപ്പോൾ അന്ന് തുടങ്ങി എന്റെ വീട്ടിൽ ആരാധന സ്റ്റാർട്ട് ചെയ്തു. ആ ആരാധന മറ്റൊരു സ്ഥലം ഒരുക്കി അവിടേക്ക് മാറ്റി. എന്റെ ആരാധനയ്ക്ക് എന്റെ വീടിനോട് ചേർന്ന് ഞാനൊരു പ്രയർ സെന്റർ അമ്മയെ ആരംഭിച്ചു. അനേകരുടെ വിടുതൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടി മാത്രം ഓർപ്പിച്ചത് 100 കണക്കിന് ദൈവദാസന്മാർ കയറി ഇറങ്ങി ശുശ്രൂഷിപ്പാൻ അവസരങ്ങളുണ്ടായി. അതെല്ലാം ജീവിതത്തിൽ അനേകരുടെ അനുഗ്രഹത്തിനും എന്റെ അനുഗ്രഹത്തിനും കാരണമായി. അപ്പൊ ഫിലിപ്പിയിൽ 1-ാമത്തെ വിശ്വാസി കുടുംബം, ആ ഫസ്റ്റ് ഫാമിലി, അവർ വീടടക്കം കർത്താവിന്റെ കൽപ്പന അനുസരിച്ചു. അവിടെ നിന്ന് തുടങ്ങി ഫിലിപ്പിയിലെ പ്രവർത്തനത്തിന്റെ സ്റ്റെപ്പ്. അടുത്ത സ്റ്റെപ്പിലേക്ക് കയറുമ്പോൾ ഇതാ അന്യദേവശക്തിയെ കൊണ്ട് വെളിച്ചപ്പാട് പറയുന്ന ഒരു പെൺകുട്ടി. അവിടെ പറഞ്ഞ കാര്യമൊക്കെ ശരിയാ, പക്ഷേ ആത്മാവ് ശരിയല്ല. പൗലോസ് അവളിലെ ദുരാത്മാവിനെ ശാസിച്ചു. അഭിഷേകം അകത്തുണ്ടോ? ചിലത് വിവേചിച്ചറിയാൻ കഴിയും. അഭിഷേകം അകത്തുള്ളവൻ വിവേചിച്ചറിഞ്ഞ സ്ഥാനത്ത് ആ ശക്തിയെ തിരിച്ചറിഞ്ഞ് ദൈവത്തിന്റെ വചനത്തിൽ എഴുതിയിരിക്കുന്ന പോലെ രോഗികളെ സൗഖ്യമാക്കുകയും ഭൂതങ്ങളെ പുറത്താക്കുകയും എന്ന കൽപ്പനയുടെ അടിസ്ഥാനത്തിൽ അവളിൽ വ്യാപരിച്ച ദുരാത്മ വ്യാപാരത്തെ പൗലോസ് പുറത്താക്കി. അവിടെ അവൾക്ക് സ്വാതന്ത്ര്യം വെളിപ്പെട്ടു. അവൾ യേശുവിനായി തീർന്നു. പക്ഷേ അവരുടെ യജമാനന്മാർക്കിടെ ലാഭം പോയപ്പോൾ അവർ പൗലോസിനെതിരെ, ദൈവദാസന്മാർക്കെതിരെ പ്രതികൂലങ്ങൾ അഴിച്ചുവിട്ട് അവരെ ന്യായാധിപ സംഘത്തിന് മുമ്പിൽ കൊണ്ടുചെന്ന് അവരെ ഉപദ്രവിക്കാൻ, അവരെ ജയിലിൽ അടയ്ക്കാൻ ഇടയായി തീർന്നു. ജീവിതത്തിൽ വരുന്ന പ്രതിസന്ധികൾ ഒന്നും അസാധാരണമെന്ന് ചിന്തിക്കേണ്ട, അത് യാദൃച്ഛികമെന്ന് ചിന്തിക്കേണ്ട, അതിനകത്തും ദൈവ പദ്ധതിയുണ്ട്. പൗലോസ് സാക്ഷ്യം പറയുക, എന്റെ ബന്ധനങ്ങൾ സുവിശേഷത്തിന്റെ വ്യാപ്തിക്ക് കാരണമായി. ജീവിതത്തിൽ വരുന്ന പ്രതികൂലത്തെ, അയ്യോ ഇങ്ങനെ സംഭവിച്ചല്ലോ, തരാത്തിയായ സ്ത്രീയെ അവരുടെ കുടുംബത്തെ വിടുവിച്ച്, ദുരാത്മ വ്യാപാരമുള്ള സ്ത്രീയെ വിടുവിച്ച്, പ്രവർത്തനം ശക്തിപ്പെടുമ്പോ ഇങ്ങനത്തെ പ്രതികൂലമോ കാരാഗ്രഹമോ, അതെ ദൈവത്തിന് വേണ്ടി പ്രവൃത്തി വെളിപ്പെടുത്തി ശക്തിയോടെ നിൽക്കുമ്പോൾ ഒരുപക്ഷെ പ്രതികൂലങ്ങൾ വന്നേക്കാം. അതിന്റെ മറ്റുവിലും നിന്നെ കരുതാനൊരു ദൈവമുണ്ട്. കാരാഗ്രഹത്തിലെ ഉള്ളറക്കകത്ത് പാടി ആരാധിച്ച് ദൈവത്തെ സ്തുതിച്ചപ്പോൾ അടിസ്ഥാനത്തിൽ പുലുക്കിയിട്ട് കാരാഗ്രഹ പ്രമാണിയ കുടുംബത്തെ സ്നാനപ്പെടുത്താൻ കഴിഞ്ഞെങ്കിൽ ഇന്ന് രാത്രി തിരിച്ചറിയ ദൈവത്തിന് ഏത് പ്രതികൂലത്തിന് നടുവിലും ഇറങ്ങി വന്ന നമ്മെ സഹായിപ്പാൻ ശക്തനാണ്. വിശ്വസിക്കുന്നവർ കാരമുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്ത് പറ, എന്റെ പ്രതികൂലം എന്നെ നിരാശപ്പെടുത്താനല്ല, അത് ദൈവത്തിനൊരു വലിയ ഉദ്ദേശമുണ്ട്. ദൈവത്തിന്റെ ഉദ്ദേശമാ, ദൈവത്തിന്റെ ഹിതമാ, ദൈവത്തിന്റെ ആലോചനയ്ക്കാ പോയത്. ദൈവാലോചനയ്ക്ക് പോകുമ്പോഴും പ്രതികൂലങ്ങൾ വന്നേക്കാം. എന്നാൽ ഫിലിപ്പി പട്ടണത്തിൽ പ്രതിസന്ധികളേറി. പൗലോസ് അവിടെ നിന്ന് തന്റെ പ്രയാണം ആരംഭിച്ചു. ആ സഭയ്ക്ക് മറ്റ് നേതൃത്വങ്ങളെ ഏൽപ്പിച്ചു. പ്രൈസലോൺ സ്ഥാപിച്ചെടുത്തതിന് ചുമതല വഹിക്കാൻ ചിലരെ പൗലോസ് ആക്കിയിട്ട്
തന്റെ പ്രവർത്തനം വ്യാപിപ്പിക്കുകയാണ്. അങ്ങനെ ദൈവപ്രവൃത്തിയുടെ ലക്ഷ്യത്തിൽ ആ സഭ വളർന്നു. പൗലോസിന്റെ പ്രവർത്തനം വീണ്ടും വിശാലമായി. വ്യത്യസ്ത ദേശങ്ങൾ, വ്യത്യസ്ത രാജ്യങ്ങൾ, വ്യത്യസ്ത ഇടങ്ങൾ, പൗലോസിന്റെ പ്രവൃത്തി അതിശക്തിയോടെ വ്യാപരിക്കുവാനിടയായി. പൗലോസിന്റെ ജീവിതത്തിൽ അനവധി കഷ്ടങ്ങൾ, അനവധി പ്രതികൂലങ്ങൾ, അനവധി പരിശോധന വന്നിട്ടുണ്ട്. ഇതിനൊന്നും പൗലോസ് കാര്യമായി എടുത്തില്ല. ഇന്ന് രാത്രി ദൈവാത്മാവിൽ ഓർപ്പിക്കട്ടെ, ജീവിതത്തിൽ വരുന്ന പ്രതികൂലത്തെ ചിന്തിച്ച് ആയുസ് പാഴാക്കാനല്ല, മുന്നോട്ടുള്ള സ്റ്റെപ്പുകളെ ശരിയായി തിരിച്ചറിഞ്ഞ് മുന്നേറാൻ തയ്യാറായാൽ ദൈവത്തിന്റെ കരം കൂടെ ഇരുന്ന് പ്രതികൂലത്തെ അതിജീവിക്കാൻ, അതിനെ അതിജീവിക്കാനുള്ള ശക്തി പകർന്ന് ആത്മാവിന്റെ ആർച്ചവം പകർന്ന് ദൈവകൃപയിൽ മുന്നോട്ട് നടത്തുവാൻ ശക്തനായ ദൈവമാണ്. ഞാൻ ഇന്ന് പാർക്കുന്ന ഈ സ്ഥലത്ത് എന്റെ പ്രയർ സെന്ററിനോട് ബന്ധത്തിൽ ഒരുപാട് വെല്ലുവിളികൾ ആരംഭ വർഷം മുതൽ ഉണ്ടായിട്ടുണ്ട്. അതിലൊന്നും പതറിയില്ല. ഞാൻ ഇവിടെ പ്രാർത്ഥന ആരംഭിക്കുന്ന സമയം, ആ സമയത്ത് ഞാൻ പോലീസിൽ ജോലിയില്ല, തൃശ്ശൂരിൽ പോലീസിൽ ജോലിയില്ല, എസ് പിയുടെ ഓഫീസിൽ ജോലിയാണ്. ആ സമയത്ത് ലീവ് എടുത്ത് 21 സുഭാസ് ഒരുക്കുമ്പോൾ മാറിളകി 15 ദിവസം എനിക്കെതിരെ ജാഥയായി വന്നു. കയ്യും കെട്ടി ചിരിച്ച് നിന്ന് അവർ പറയുന്നത് മുഴുവൻ കേട്ടേച്ചൊന്നും മിണ്ടാതിരുന്നു. അടിക്കും കൊല്ലും വെട്ടും എന്നൊക്കെ പറഞ്ഞെങ്കിലും ഒന്നും മിണ്ടിയില്ല. എന്റെ അധികാരത്തിന്റെ പവറൊന്നും അവിടെ വിനിയോഗിച്ചില്ല. 19 ദിവസം കഥന പൊട്ടിച്ചു, മാലപ്പിണക്കം പൊട്ടിച്ചു, പെരുമ്പറയടിച്ചു, വളരെ വെല്ലുവിളികൾ ഉയർത്തി. അവിടെയും ഒരധികാരത്തിന്റെയും പദം ഉപയോഗിച്ചില്ല. ശാന്തമായി അതിനെ കൈകാര്യം ചെയ്തുകൊണ്ട് അടുത്ത ദിവസം 3 പേരെ പോലീസ് സ്റ്റേഷനിൽ അറസ്റ്റ് ചെയ്ത് വെച്ചിട്ട് എന്നെ വിളിച്ചു, തീർക്കണം. ഞാൻ പറഞ്ഞു, കേസ് ഇല്ല, എനിക്ക് കേസ് ഇല്ല, അവരെ വിട്ടേരെ. പ്രൈസ് ദി ലോർഡ്. അവർ ചെയ്യുന്നത് എന്തെന്ന് അവരറിയുന്നില്ല, അവരെ വിട്ടേരെ. ഓർപ്പിക്കട്ടെ, അവിടെ നിന്ന് മുന്നോട്ട് ഇന്നും വരെ ദൈവം കരുതി നിർത്തുവാനിടയായി തീർന്നു. പ്രതികൂലത്തിന് നടുവിൽ നമ്മുടെ മാനുഷിക ശക്തിയല്ല, ജഡത്തിന്റെ ഉയർച്ചയല്ല, ജഡത്തിന്റെ അധികാരങ്ങളല്ല, ദൈവ കൃപയാണ് വെളിപ്പെടേണ്ടത്. തിരിച്ചറിയുന്നവർ കരമുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്ത് വളർത്താവേ. ഏത് പ്രതികൂലം വന്നാലും അതിനെ തരണം ചെയ്യാൻ ദൈവശക്തി പകരണമേ, അതിനെ തരണം ചെയ്യുവാൻ ക്ഷമ തരണമേ, അതിനെ തരണം ചെയ്യുവാൻ ദീർഘക്ഷാതി തരണമേ. ജോലിയിൽ നിന്ന് എനിക്ക് ഒറ്റ വാക്ക് പറഞ്ഞാൽ, സാറേ എന്നോണം വിഷയമുണ്ട്, ഏത് നിലയിലും കൈകാര്യം ചെയ്യാം. പക്ഷെ അതൊന്നും അല്ല ദൈവം എന്നെ പഠിപ്പിച്ചത്. ദൈവം എന്നെ പഠിപ്പിച്ചത് നീ കൈകാര്യം ചെയ്യേണ്ട, ഞാൻ കൈകാര്യം ചെയ്തോളാം. സ്തോത്രം. അത് നമ്മുടെ ആത്മീക സഭകളിലും ആത്മീക പ്രസ്ഥാനങ്ങളിലും വെളിപ്പെട്ടു വന്നെങ്കിൽ എന്നേ നമ്മുടെ സഭകളും നമ്മുടെ പ്രസ്ഥാനങ്ങളും അനുഗ്രഹിക്കപ്പെട്ടേനെ. പ്രൈസ്തലോ, അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ പലതും ഓർക്കുമ്പോൾ ഇരുന്ന് താനെ ഇരുന്ന് കരഞ്ഞ ദൈവത്തോട് കർത്താവേ ഇതിനൊക്കെ പരിഹാരം വരുത്തണമേ എന്ന് പറയുന്ന ഒരു പാവപ്പെട്ട ഉപദേശിയാണ് ഞാൻ. പല കാര്യങ്ങൾ പലതും കാണുമ്പോൾ പലതിൻ്റെയും മുന്നിൽ കരയാനും ദൈവത്തോട് പ്രാർത്ഥിക്കുവാനേ കഴിയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ദൈവിക സ്വഭാവം നമ്മിൽ വെളിപ്പെടുവാൻ ഇടയാകണം. പൗലോസിന്റെ ജീവിത അനുഭവങ്ങൾ നമുക്ക് മാതൃകയായി തീരട്ടെ. ഈ ലേഖനത്തിൽ പൗലോസ് തന്നെ വെളിപ്പെടുത്തുന്നതിനേക്കാൾ കൂടുതൽ ക്രിസ്തുവിനെ വെളിപ്പെടുത്തിയ ക്രിസ്തുവിന്റെ ആ സ്നേഹത്തെ, ക്രിസ്തുവിന്റെ കരുതലിനെ, ക്രിസ്തുവിന്റെ കൃപയെ, ക്രിസ്തുവിന്റെ കൂട്ടായ്മയെ, ക്രിസ്തുവിന്റെ ശക്തിയെ, ക്രിസ്തുവിന്റെ ക്രൂശ്മരണത്തെ, ക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തെ, ക്രിസ്തുവിന്റെ മടങ്ങി വരവിനെ പൗലോസ് ഈ ലേഖനത്തിൽ കൂടെ വ്യക്തമായി വെളിപ്പെടുത്തിയ ഏത് മണ്ഡലത്തിലും ലേഖനത്തിന്റെ പ്രത്യേകതയും സുവിശേഷത്തിന്റെ പ്രത്യേകതയും ക്രിസ്തു ഉയർത്തപ്പെടണേ, ക്രിസ്തു ഉയർത്തപ്പെടണേ, ക്രിസ്തു ഉയർത്തപ്പെടണേ, ക്രിസ്തുവിന്റെ സ്നേഹം, ക്രിസ്തുവിന്റെ ആത്മീയത, ക്രിസ്തുവിന്റെ മനസ്സിലുള്ള, ക്രിസ്തുവിന്റെ ഭാവം, ക്രിസ്തുവിന്റെ ക്രൂശിലെ കഷ്ടത, ക്രിസ്തുവിന്റെ മരണം,
വരവോ അതോട് നമ്മുടെ പ്രത്യാശോ അതോട് നമ്മുടെ ധൈര്യോ അതോട് നമ്മുടെ വിശ്വാസത്തിന്റെ ഉറപ്പോ. അതുകൊണ്ട് പൗലോസ് ഇങ്ങനെ വിളിച്ചു പറഞ്ഞല്ലോ, അതെ ക്രിസ്തു ഉയർത്തിയിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥം, ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥം. ഉയർത്തപ്പെട്ട ക്രിസ്തു, ക്രൂശിക്കപ്പെട്ട ക്രിസ്തു, ഇത് രണ്ടുമാണ് നമ്മുടെ ലക്ഷ്യം. അതുകൊണ്ട് പൗലോസ് പറഞ്ഞു, ഞാന് ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി നിങ്ങൾ പാർക്കണമെന്ന് ആഗ്രഹിക്കുകയാണ്. എനിക്കറിയേണ്ടത് ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ, എനിക്കറിയേണ്ട അവന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തിയെ, എനിക്കറിയേണ്ടത് അവന്റെ വരവിന്റെ ലക്ഷ്യം. അതെ, അതറിയാൻ ആഗ്രഹിക്കുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയോ വിശ്വാസമുള്ളവർ കരമുയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്ക. അവൻ നമ്മുടെ പ്രത്യാശ, അവൻ നമ്മുടെ കർത്താവ്, അവൻ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവൻ. ഹല്ലേലൂയാ, പ്രൈസ് ദ ലോർഡ്. സങ്കീർത്തനത്തിന്റെ 17 വാക്യത്തിൽ 40:17 കർത്താവേ സമർപ്പിച്ചല്ലോ, നമ്മെ വിടുവിക്കുന്ന, നമ്മെ സഹായിക്കുന്ന, നമ്മെ കരുതുന്ന, നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവം. അവൻ വിടുവിക്കുന്നവൻ, അവൻ സ്നേഹിക്കുന്നവനാ, അവൻ കരുതുന്നവനാ, അവൻ ജീവനെ തരുവാൻ വന്നവനാ. ആ ക്രിസ്തു അവനെ വിശ്വസിപ്പാൻ നമുക്ക് ലഭിച്ച ഭാഗ്യം, അതാണ് ഏറ്റവും വലിയ ഭാഗ്യം. പൈസലോ, ഞാൻ പലപ്പോഴും പറയാറുണ്ട്, എന്റെ ജീവിതത്തിന്റെ മേഖലയിൽ കർത്താവിനെ അറിഞ്ഞില്ലായിരുന്നെങ്കിൽ ഞാനൊക്കെ ഏറുമംഗലത്തിൽ ചെന്ന് വിടുമെന്ന് അറിയത്തില്ലായിരുന്നു. ബാല്യം മുതൽ ദൈവഭക്തിയിൽ യാക്കോബ് എച്ചാർത്തിലേക്ക് വന്നു എങ്കിലും അത് കാലക്രമത്തിൽ തെറ്റിപ്പോകാൻ സാധ്യതയുള്ള ഡിപ്പാർട്ട്മെന്റിലെ ചെന്നുപെട്ടതെങ്കിലും അവിടെ ചെല്ലും മുന്നമേ എന്റെ KGC ഇലക്ട്രിക് എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ കർത്താവിനെ സ്നേഹിപ്പാൻ, കർത്താവിന്റെ കൽപ്പന അനുസരിപ്പാൻ, ആത്മാവിൽ നിറയപ്പെട്ട് ദൈവത്തെ ആരാധിപ്പാൻ ദൈവം ഇടയാക്കിയത് കൊണ്ട് അതിനുശേഷമുള്ള ജീവിത കാലഘട്ടത്തിൽ ഒത്തിരി ടെസ്റ്റുകൾ എഴുതി പലതിന്റെയും കാളിംഗ് വന്നു. ആദ്യം കിട്ടിയ വിളി പോലീസിൽ അതിൽ പോവുകയും ചെയ്തു. അത് ഒരു ഗുണമായിരുന്നു വിചാരിക്കുക. അവിടെ ചെന്നും ഞാൻ കർത്താവിന്റെ സാക്ഷിയാണെന്ന് ജീവിതം കൊണ്ട് തെളിയിക്കുവാൻ, പലരുടെയും ജീവിതത്തിൽ പരിവർത്തനത്തിന് വിധേയമാകാൻ, ഞാൻ ആരാണെന്ന് വ്യക്തമാക്കാൻ, ഞാൻ സേവിക്കുന്ന ദൈവം ആരാണെന്ന് വ്യക്തമാക്കാൻ ദൈവം എനിക്ക് കൃപ തന്നു. അതുകൊണ്ട് ആ പേര് എന്റെ പേരിന്റെ പുറകിൽ ഇങ്ങനെ നിൽക്കുക. എന്റെ ശരിക്കുള്ള ഒഫീഷ്യൽ നെയിം പലർക്കും അറിയത്തില്ല, എന്നെ പ്രജ്ഞയിൽ എല്ലാവരും അറിയത്തുള്ളൂ. സ്വപ്നം പിന്നെ ബേസ് ചെയ്യുമ്പോഴേ പാസ്റ്റർ ആയിരുന്നു മാത്യുക്ക് വർഗീസ് എന്ന് ചോദിക്കുക. സ്വപ്നം അല്ലെ, അതും ഗുണകരമായി എത്തിയും. പോലീസിൽ 10 വർഷം ജോലിയില്ലെങ്കിലും ധൈര്യത്തോടും ഉറപ്പോടും പറയട്ടെ, ഒരുത്തനും ചീത്ത വിളിക്കാതെ, ഒരുത്തനെ ഈ കൈ കൊണ്ട് തല്ലാതെ, കൈക്കൂലിക്ക് തിരിയാതെ, വിശുദ്ധിയോടും വിശ്വസ്തയോടും ജീവിതം സേവനം ചെയ്ത കാലഘട്ടമായിരുന്നു എന്ന് പറയുന്നതിൽ ചാരിതാർത്ഥ്യമുണ്ട്. കാരണം ബാല്യത്തിൽ ഈ വചനം പഠിച്ചത്, ഈ വചനം ഗ്രഹിച്ചത് ജീവിതത്തിൽ പ്രായോഗികമായി തീർന്നു. പാസ്റ്റർ ഈ ദേവമ്മൻ, പാസ്റ്റർ KK ചെറിയ, പാസ്റ്റർ KN ജോസഫ്, പാസ്റ്റർ ബാബു ചെറിയാൻ, ഇവരൊക്കെ ജീവിതത്തിന്റെ മേഖലകളിൽ കൈപിടിക്കാൻ കൂടെ നിന്നവരാ. അതുകൊണ്ട് ആദർശത്തിനും ഉപദേശത്തിനും വിശുദ്ധിക്കും സത്യത്തിനും വില കൊടുത്ത് മുന്നേറി വരുവാൻ ദൈവം ഇടയാക്കിയത് കൊണ്ട് ആ ദൈവകൃപ നിലനിർത്തി അന്ത്യം വരെ ജീവിക്കാനുള്ള സമർപ്പണത്തിലാണ് നിൽക്കുന്നത്. വേഗത്തിൽ ഞാൻ മുന്നോട്ട് പോകട്ടെ. ഫിലിപ്പിയാലേഖനം 2:16 പതിനോറാമത്തെ വാക്യത്തിൽ വരുമ്പോൾ പൗലോസ് അവിടെ ഓർപ്പിക്കുന്ന യാഥാർത്ഥ്യം ഇതാണ്. അങ്ങനെ ഞാൻ ഓടിയതും അധ്വാനിച്ചതും, ഞാൻ ഓടി, ഞാൻ അധ്വാനിച്ചു, അത് വെറുതെയായില്ല, അത് ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ തെളിവാകും. അപ്പൊ തന്റെ ഓട്ടം, അധ്വാനം, പ്രയത്നം വ്യർത്ഥമായില്ല എന്ന് തന്റെ അടുത്തോടെ പറയാ, ധൈര്യത്തോടെ പറയാൻ ആർച്ചലം കാണിച്ച പൗലോസ് പറയാ, അതിന്റെ പ്രതിഫലം
ഇവിടത്തെ താൽക്കാലികത്തിലല്ലേ യേശുവിന്റെ പ്രത്യക്ഷതയിലാണ് വെളിപ്പെട്ടു വരുന്നത്. ഇന്ന് രാത്രി എന്നെ ശ്രമിക്കുന്ന പ്രിയമുള്ളവരെ, ഇവിടെ നാം ചെയ്യുന്ന പ്രയത്നത്തിന് പലപ്പോഴും ഇവിടെ പ്രതിഫലങ്ങൾ കണ്ടില്ലെന്ന് വന്നേക്കാം, ഇവിടെ ഒരു പ്രശംസയെ കണ്ടില്ലെന്ന് വന്നേക്കാം, ഇവിടെ ഒരു അപ്രീഷിയേഷൻ കണ്ടില്ലെന്ന് വന്നേക്കാം. പക്ഷേ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ നാം ചെയ്യുന്നത് വ്യക്തമായി വെളിപ്പെടും. അതിനാൽ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. അതുകൊണ്ട് ഇവരെ ആരും അംഗീകരിച്ചോ അംഗീകരിച്ചില്ലേ, ഉയർത്തിയോ താഴ്ത്തിയോ ഇതൊന്നും വിഷയമല്ല. കർത്താവിനുള്ള ബന്ധം, അതിന്റെ ഉറപ്പാണ് ഏറ്റവും പ്രാധാന്യമേറിയത്. അപ്പോസ്തലനായ പൗലോസ് തന്റെ ഓട്ടത്തിനകത്ത് തനിക്കുള്ള ലക്ഷ്യം വ്യക്തമായി ഓർപ്പിക്കുന്നുണ്ട്. അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 20:24 Acts 20:24 എങ്കിലും ഞാൻ എന്റെ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ല. എന്റെ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ല. എന്റെ ഓട്ടവും എന്റെ ഓട്ടം ദൈവകൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം പറയേണ്ടതിന് കർത്താവായി യേശു തന്ന ശുശ്രൂഷയും തികക്കണം എന്ന് എനിക്ക് ഒറ്റ ലക്ഷ്യമുള്ള എനിക്കൊരു ശുശ്രൂഷ പ്രാരംഭിക്കപ്പെട്ടിട്ടുണ്ട്, അവർക്ക് തികച്ചെടുക്കണം. പൗലീസ് എവിടെ നിന്ന് ഇത് മനസ്സിലാക്കാൻ കഴിഞ്ഞത്? പൗലീസിനെ വിളിച്ചു പറയാ, ക്രൂശിക്കപ്പെട്ട യേശുവിനെ ഞാൻ മനസ്സിലാക്കിയപ്പോ ക്രൂശിൽ കിടന്നവർ പറഞ്ഞ വേക്ക് നിവർത്തിയായി പ്രവർത്തി തീർത്തു എന്നവൻ വിളിച്ചു പറഞ്ഞു. അവരിൽ നിന്ന് കിട്ടിയ ശക്ത എനിക്ക് ലക്ഷ്യബോധം തന്നു, എന്നെ ഏൽപ്പിച്ച് ശുശ്രൂഷ തികക്കണം. അതൊന്ന് മാത്രമാണ് എന്റെ ലക്ഷ്യം. ഓരോ തെയ്യപ്പെടുന്നെയും വിളിച്ചിരിക്കുന്ന വിളിക്കു മുന്നിൽ ഒരു വലിയ ലക്ഷ്യം ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ട് ആ ലക്ഷ്യം പൂർത്തീകരിക്കേണ്ടതിന് സകലരും പ്രയത്നിക്കേണ്ടത് ആവശ്യമാണ്. ഇടയ്ക്ക് വെച്ച് പരാജയപ്പെട്ടു പോകാനല്ല, ഇടയ്ക്ക് വെച്ച് തോറ്റോടുവാനല്ല, ഇടയ്ക്ക് വെച്ച് പിന്തിരിയുവാനല്ല, ഇടയ്ക്ക് വെച്ച് മാറിപ്പോകുവാനല്ല, പിന്നെയോ ലക്ഷ്യം പൂർത്തീകരിക്കണോ. എന്റെ ഓട്ടമോ കർത്താവ് യേശു തന്ന ശുശ്രൂഷയോ തികക്കണമെന്നേ എനിക്കുള്ളൂ. ലക്ഷ്യത്തോടെ ഓടാൻ, അത് തികവിലേക്ക് എത്താൻ ആഗ്രഹിച്ച ഭക്തൻ 2 ആരംഭിക്കുമ്പോൾ പ്രത്യേകം ഓർപ്പിക്കുന്ന പദം ഒന്ന് തൊട്ടുവിടേണ്ടത് ആവശ്യമാണ്. 2 ഫിലിപ്പിയർ 2 ആരംഭിക്കുമ്പോൾ ക്രിസ്തുവിൽ വല്ല പ്രബോധന 4 കാര്യങ്ങൾ പൗലോസ് അവിടെ വ്യക്തമായി ഓർപ്പിക്കുക. 1, ക്രിസ്തുവിൽ പ്രബോധനം പ്രാപിക്കുക. എന്തിനു വേണ്ടി എന്നറിയാമോ? ക്രിസ്തീയ ജീവിതത്തിന്റെ യൂണിറ്റി നിലനിർത്താൻ, ഐക്യത നിലനിർത്തുവാൻ, കൂട്ടായ്മയുടെ ഐക്യത നിലനിർത്തുവാൻ, ലക്ഷ്യത്തിന്റെ ഐക്യത നിലനിർത്തുവാൻ. ഇതൊരൈക്യ കൂട്ടായ്മയാണല്ലോ. റീച്ചിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ ദൈവ ദാസന്മാർ, ദൈവ മക്കൾ എല്ലാവരും ചേർന്ന് ഐക്യമായി പ്രവർത്തിക്കുന്ന, ആരാധിക്കുന്ന, പ്രാർത്ഥിക്കുന്ന, ദൈവശബ്ദം ഏറ്റെടുക്കുന്ന ഐക്യ കൂട്ടായ്മയ്ക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതിനകത്ത് തിരിച്ചറിയാൻ 4 കാര്യങ്ങളെ പൗലോസ് അർപ്പിക്കുമ്പോ ആ കാര്യം ഇങ്ങനെയാണ്. 1, പ്രബോധനമാണ്. പ്രബോധനം, ആ പ്രബോധനം എന്ന വാക്കിന് പാറക്കലിയോ എന്ന പദമാണ് ഗ്രീക്കിൽ കൊടുത്തിരിക്കുന്നത്. പ്രോത്സാഹിപ്പിക്കുക, സ്നേഹം പ്രദർശിപ്പിക്കുക, ഉത്തേജിപ്പിക്കുക, ആശ്വാസം ലഭ്യമാക്കുക എന്നൊക്കെ വെളിപ്പെടുന്ന വാക്കുകളാണ് പാറക്കലിയോ എന്ന പദത്തിനകത്ത് വെളിപ്പെട്ടു നിൽക്കുന്നത്. പലപ്പോഴും നമ്മുടെ സഭകളിൽ പലരും പ്രബോധകരാകാറുണ്ട്. പ്രബോധനം എന്നതിന്റെ വ്യക്തത അറിയാതെ എന്തൊക്കെ പറയുന്നവരുമുണ്ട്. വചനത്തിൽ പഠിക്കുമ്പോൾ അവർ പാപത്തിൽ മരിക്കാതിരിക്കേണ്ടതിന് നീ അവരെ ഇങ്ങനെ പ്രബോധിപ്പിക്കണമെന്ന് പുറപ്പാട് പുസ്തകത്തിൽ എഴുതി വെച്ചെങ്കിൽ പ്രബോധനത്തിനകത്ത് പാപത്തിൽ മരിക്കാതിരിക്കാനുള്ള ഉപദേശം. 2, ആശ്വാസത്തിലും
ഉള്ള പ്രബോധനം, ആത്മീക വർദ്ധനവിലുള്ള പ്രബോധനം. അവ ആശ്വാസം ലഭിക്കാൻ പ്രബോധിപ്പിക്കണം, ആത്മീക വർദ്ധനവിനായിരിക്കണം പ്രബോധനം. പാപത്തിൽ മരിക്കാതിരിക്കാൻ ആശ്വാസം ലഭിക്കാൻ ആത്മീക വർദ്ധന ഉണ്ടാക്കുവാൻ പ്രബോധനം ഉപയുക്തമാകണം. ഇവിടെ പറയുന്ന പദത്തിൽ ആശ്വാസത്തിന് തെറ്റിതിരുത്തല്ല, സ്നേഹത്തിന് കൈമാറ്റത്തിന്, അതെ ആത്മീക വർദ്ധനവിന്, ഐക്യമായ കൂട്ടായ്മയ്ക്കകത്ത് പ്രബോധനത്തിന്റെ ആവശ്യകത ശക്തമായി വെളിപ്പെടുകയാണ്. അതോർക്കാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. രണ്ടാമത്തെ കാര്യം ഇങ്ങനെ പറയുന്നത്, സ്നേഹത്തിന്റെ ആശ്വാസം. സ്നേഹത്തോടുള്ള ബന്ധത്തിൽ നാല് പദങ്ങളാണ് ഉള്ളത്, ഹീറോസ്, അഗപ്പെ, ഫീലിയോ. ഇതിനകത്ത് സ്റ്റോർജ് എന്ന പദത്തിലും ഹീറോസ്, ഫീലിയോ എന്ന പദത്തിലും മാനുഷിക സ്നേഹങ്ങളുടെ, സഹോദര സ്നേഹങ്ങളുടെ ഒക്കെ ബന്ധത്തെ വെളിപ്പെടുത്തുമ്പോൾ അഗപ്പെ ദൈവ സ്നേഹത്തെ വെളിപ്പെടുത്തുകയാണ്. അവ സ്നേഹത്തിന്റെ ആശ്വാസം, ദൈവ സ്നേഹത്തിന്റെ ആഴം അതിനകത്ത് വെളിപ്പെടുവാനിടയായി തീരണം. സ്നേഹത്താൽ ഏത് വ്യക്തിയും ഒരുക്ക, തിരിക്ക, രൂപാന്തരപ്പെടുത്തും. കർത്താവിന്റെ സ്നേഹം മനുഷ്യവർഗത്തെ രൂപാന്തരപ്പെടുത്തിയ, ദൈവ സ്നേഹം മനുഷ്യവർഗത്തെ രൂപാന്തരപ്പെടുത്തിയ. നാം സ്നേഹിക്കാൻ പഠിക്കണം, സ്നേഹം കൊടുക്കാൻ തയ്യാറാകണം. പല ആളുകളും പറയുന്നത് ഇങ്ങോട് സ്നേഹം വരട്ടെ അന്നേരം അങ്ങോട്ട്, അല്ല, അങ്ങോട്ട് സ്നേഹിക്കണം ഇങ്ങോട്ട് സ്നേഹം കിട്ടും. നിങ്ങൾക്ക് മറ്റുള്ളവർ ചെയ്യണമെന്ന് നിങ്ങൾ അങ്ങോട്ട് ചെയ്യണം. അപ്പൊ ഐക്യ കൂട്ടായ്മയ്ക്കകത്ത് സ്നേഹത്തിന്റെ ആശ്വാസങ്ങളുണ്ട്. തമ്മിൽ കാണുമ്പോൾ പറയുന്ന വാക്കുകൾ ആ സ്നേഹത്തിന്റെ വെളിപ്പെടുത്തലുകൾ വലിയ ആശ്വാസമാ. ഞാൻ ഓർക്കുന്നു എന്റെ ചെറുപ്രായത്തിൽ ഞങ്ങളൊക്കെ അപ്പനമ്മമാരുടെ കൂടെ ആലയത്തിൽ പോകുമ്പോൾ അമ്മക്ക് ദൂരേന്ന് കാണുമ്പോഴേ നടക്കാൻ സ്പീഡ് കൂടിയ ദൂരേന്ന് അല്ലോലൂയ സ്തോത്രം എന്നൊക്കെ ഉറക്കെ പറയ ലജ്ജയില്ല. കാരണം അത്ര വലിയ സ്നേഹമാ. അടുത്ത് ചെല്ലിനെ കെട്ടിപ്പിടിച്ച് രണ്ട് കവളിലും ചുംബനം കൊടുത്ത് ആലിംഗനം കൊടുത്ത് ചിലരതിന്റെ ഇടയ്ക്ക് കണ്ണുനീർ വിളിക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. ആ സ്നേഹത്തിന്റെ പ്രകടനം അതിനകത്ത് സംസാരിക്കുമ്പോൾ ഒരാൾക്ക് എന്തെങ്കിലും ബലഹീനതയോ ഭാരമെടുത്തോന്നിയാൽ അപ്പോഴേ അവിടെ തന്നെ കൈപിടിച്ച് ഒരിവാക്ക് പ്രാർത്ഥിക്കുന്ന ആ ആത്മബന്ധത്തിന്റെ പഴയകാല ചരിത്രം ഒന്ന് മടങ്ങി വന്നെങ്കിൽ കൊള്ളായിരുന്നു. അതാഗ്രഹിക്കുന്നവർ കരമുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്ത് പിതാക്കന്മാരുടെ നാളുകളിലെ ആത്മീയ അനുഭവങ്ങളൊന്ന് മടങ്ങി വന്നെങ്കിൽ കൊള്ളായിരുന്നു. സ്നേഹത്തിന്റെ ആശ്വാസം. മൂന്ന്, ആത്മാവിന്റെ കൂട്ടായ്മ. ആത്മാവിന്റെ കൂട്ടായ്മ. പ്രൈസലോ, ഇവിടെ ആത്മാവിന്റെ കൂട്ടായ്മ, അതിന്റെ ആഴം കൊയിനോനിയ എന്ന പദം കൊണ്ടാണ് വിവക്ഷിക്കുന്നത്. വേർപെടുത്തക്കടം കഴിയാത്ത ബന്ധം, ആത്മീയ ഐക്യത, ആത്മാവിന്റെ ഒരു മനസ്സ്, ഇതൊക്കെ ഇതിനകത്ത് വെളിപ്പെടുകയാണ്. മറ്റുള്ളവരോട് ഉള്ള ബന്ധത്തിലും ദൈവത്തോടുള്ള ബന്ധത്തിലും ആത്മാവിന്റെ ഐക്യത, അത് സമാധാന ബന്ധത്തിൽ കാക്കപ്പെടുകയോ ആ കൂട്ടായ്മ പിതൃപുത്ര പരിശുദ്ധാത്മാവ് തൃത്വമേകത്വമായി വേർപെടുത്തപ്പെടാൻ കഴിയാറുമെന്നും ഐക്യമായി നിൽക്കുന്നത് പോലെ പരസ്പര ആത്മ ഐക്യത്തെ കാത്തു സൂക്ഷിക്കുന്ന അനുഭവം, അതാണ് കൂട്ടായ്മയുടെ ഐക്യത. അതുകൊണ്ടല്ലേ പൗലോസ് ഒന്നുകൊരിന്ത്യർ ഒന്നാമത്തെ 9-ാം വാക്യത്തിൽ എഴുതി വെച്ചത്, യേശു ക്രിസ്തുവിനെ കൂട്ടായ്മയിലേക്ക്, ആ കൊയ്തോനിയിലേക്ക് നമ്മെ വിളിച്ചതയോ വിശ്വസ്ത. ആ കൂട്ടായ്മയിലേക്ക് വിളിക്കപ്പെട്ട ഏവരും ആ ദൈവത്തിന്റെ വിശ്വസ്ത തിരിച്ചറിയുമെങ്കിൽ ആ കരമുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്തു പറയോ, ഈ കൂട്ടായ്മയിലേക്ക് എനിക്ക് സാക്ഷ്യം വരുകയോ ആ കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. കൂട്ടായ്മയുടെ ബന്ധം,
നാലാമത്തെ അനുഭവം ആർദ്രതയും മനസ്സലിവും. ആർദ്രവും മനസ്സലിവും, ടെൻഡർ ആൻഡ് കമ്പാഷൻ എന്ന പദമാണ് കൊടുത്തിരിക്കുന്നത്. ആർദ്രതയും മനസ്സലിവും, മറ്റുള്ളവരോടുള്ള സഹായ മനസ്സ്, മറ്റുള്ളവരെ തണുപ്പിക്കുവാനുള്ള ആ മനസ്സ്. അപ്പോസ്തലനായ പൗലോസ് ഫിലിമോൻ ലേഖനമെഴുതുമ്പോൾ ഒനേസിമോസ് എന്ന ബന്ധത്തിൽ പറയുന്നു, നീ എന്റെ ഹൃദയം തണുപ്പിച്ചു, നീ മറ്റുള്ളവർക്ക് തണുപ്പിച്ചു. സഹോദരോ, നീ തണുപ്പിക്കുന്നവന് ആത്മീക കൂട്ടായ്മ തണുപ്പ് പ്രാപിക്കാൻ കഴിയുന്ന, ആശ്വാസം പ്രാപിക്കാൻ കഴിയുന്ന ആ ബന്ധത്തിന്റെ ശ്രേഷ്ഠതയെ നീ എനിക്ക് വേണ്ടി ജീവൻ വെച്ചവര് കടം പെട്ടവനോ, നീ തണുപ്പ് നൽകുന്നവനോ. ആ സാക്ഷ്യം നമ്മിൽ നിന്ന് വെളിപ്പെടുവാനുള്ള മറ്റുള്ളവരുള്ള സഹാനുഭൂതി. ഒരുവന്റെ ബലഹീനത, ഒരുവന്റെ ഞെരുക്കം, ഒരുവന്റെ ബുദ്ധിമുട്ട്, ഒരുവന്റെ പ്രയാസങ്ങൾ തിരിച്ചറിഞ്ഞ് സഹാനുഭൂതി വെളിപ്പെടുത്തുവാനുള്ള അനുഭവം. ഈ അവസ്ഥകൾ ആത്മീയ കൂട്ടായ്മയുടെ, ഐക്യ കൂട്ടായ്മയുടെ ശ്രേഷ്ഠതയായി വെളിപ്പെടണേ. തിരിച്ചറിയുന്നവർ കരമുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യട്ടെ. അങ്ങനെയെങ്കിൽ പൗലോസ് രണ്ടിന്റെ പതിനാറിൽ വ്യക്തിപരമായി തന്റെ ജീവിതത്തെ ഒന്ന് വ്യക്തമായി വെളിപ്പെടുത്തുക, വ്യക്തിപരമായി ജീവിതത്തെ വെളിപ്പെടുത്തുക. നാം ഇതുവരെ ധ്യാനിച്ച ചിന്തിച്ച യാഥാർത്ഥ്യങ്ങളിൽ ഐക്യമായും വ്യക്തിബന്ധങ്ങളിലും സഭാപരമായും കൂട്ടുത്തരവാദിത്തത്തിലും ഒക്കെ കാര്യങ്ങൾ വെളിപ്പെട്ടെങ്കിൽ പതിനാറാം വാക്യത്തിൽ വ്യക്തിപരമായി ഓർപ്പിക്കുന്ന യാഥാർത്ഥ്യം, നാം ഒരു ഓട്ടക്കളത്തിലാണ്. വ്യക്തിപരമായി വിജയിക്കേണ്ട മേഖലയാണ്, വ്യക്തിപരമായി കരുതേണ്ട മേഖലയാണ്. അങ്ങനെയെങ്കിൽ ഇവിടെ ഓട്ടം എന്ന് പറയുന്നത് 500 മൈലും 2000 ഓടുന്ന ഓട്ടമല്ല. ഈ ഓട്ടം ക്രിസ്തീയ ജീവിതത്തിലെ പ്രവൃത്തി, പ്രയത്നം, അധ്വാനം, ശുശ്രൂഷ, ഇടപാടുകൾ, ഇടപെടലുകൾ, ഇവയെ വ്യക്തമാക്കുന്നതാണ് ഈ ഓട്ടം. സാധാരണ ബിസിനസ്സുകാരൊക്കെ ആണ്ടിന്റെ ആ പ്രത്യേക സമയത്ത് മാർച്ച് മാസമാകുമ്പോൾ കഴിഞ്ഞ കാല ഒരു വർഷത്തെ ആ കാലഘട്ടത്തെ കണക്കുകൂട്ടി നഷ്ടമോ ലാഭമോ വിലയിരുത്തി, നഷ്ടമാണെങ്കിൽ ലാഭകരമാക്കാൻ അടുത്ത പ്ലാൻ തയ്യാറാക്കി അടുത്ത വർഷത്തേക്ക് ഒരു വലിയ പ്ലാൻ സെറ്റ് ചെയ്ത് അതിനനുസരിച്ച് ചട്ടപ്രകാരം പ്രവർത്തിച്ച് നഷ്ടത്തെ ലാഭമാക്കും. ലാഭമെന്ന് കണ്ടാൽ അധിക ലാഭത്തിന് വേണ്ടി അടുത്ത പ്ലാൻ ഒരുക്കി ആ മേഖലയിലേക്ക് കടക്കും. നമ്മുടെ ബന്ധത്തിൽ വർഷത്തിലൊരിക്കൽ ആണ്ടവസാനത്തിൽ കാലക്കണക്ക് കൂട്ടി കരുതി കൂട്ടി നോക്കാനല്ല, ദൈനംദിന ജീവിതത്തിൽ നമ്മുടെ ഓട്ടത്തിന്റെ നില വിലയിരുത്തിക്കൊണ്ട് കുറവുകളെ തിരിച്ചറിഞ്ഞ്, പരാജയങ്ങളെ തിരിച്ചറിഞ്ഞ്, പരാധീനതകളെ തിരിച്ചറിഞ്ഞ്, വീഴ്ചകളെ തിരിച്ചറിഞ്ഞ് നമ്മുടെ ജീവിതത്തെ പുതുക്കി മുന്നോട്ട് പോകുവാൻ ഇടയാക്കണം. അതാണ് പരിശുദ്ധാത്മാവിനെ നമ്മോട് പറയാനുള്ള മറ്റൊരു സന്ദേശം. ഹല്ലേലൂയ, പ്രൈസ് ദ ലോർഡ്. അങ്ങനെയെങ്കിൽ ഓട്ടം വിജയകരമായി തീരുവാൻ, ഓട്ടം ശ്രേഷ്ഠമായി തീരുവാൻ ഒന്നാമത് ചെയ്യേണ്ടത്, ഓട്ടത്തിൽ നമ്മുടെ ശരീരം കൺട്രോൾ ആയിരിക്കണം. ഒന്ന് വായിച്ചു, കൊരിന്ത്യർക്കെഴുതിയ 1:9-22-24 ഫസ്റ്റ് കൊരിന്ത്യ ചാപ്റ്റർ 9:24-27 ഓട്ടക്കളത്തിൽ ഓടുന്നവർ എല്ലാവരും ഓടുന്നു എങ്കിലും ഒരുവനെ ബിരുദ് പ്രാപിക്കുന്നുള്ളൂ എന്നറിയുന്നു. മറ്റുള്ളവരോട് പ്രസംഗിച്ച ശേഷം ഞാൻ തന്നെ കൊള്ളരുതാത്തവനായി പോകാതിരിക്കേണ്ടതിന് എന്റെ ശരീരത്തെ ദണ്ഡിപ്പിച്ച് അടിമയാക്കുന്നു. ഓട്ടമോടുന്നവൻ, പ്രയത്നം ചെയ്യുന്നവൻ,
മറ്റുള്ളവരോട് സാക്ഷ്യങ്ങൾ പറയുന്നു, മറ്റുള്ളവരോട് പ്രസംഗിക്കുന്നു, മറ്റുള്ളവരെ പ്രബോധിപ്പിക്കുന്നു. നാം എല്ലാവരോ വിശ്വാസികളോ ദൈവദാസന്മാരോ നാം എല്ലാം ആരോടെങ്കിലും നമ്മുടെ സാക്ഷ്യങ്ങളൊക്കെ പറയുന്നവരോ അങ്ങനെ ചെയ്യുമ്പോൾ നാം തിരിച്ചറിയണോ എന്റെ വിജയം ദൃഢമാക്കാൻ ഞാൻ എന്റെ ശരീരത്തെ കൺട്രോൾഡാക്കുകയാണ്. പൗലോസിന്റെ ഭാഷയിൽ പറഞ്ഞ ഇന്ദ്രിയ ജയം പ്രാപിക്കുക, ആത്മാവിന്റെ ഫലമായ ഇന്ദ്രിയ ജയം പ്രാപിച്ചെങ്കില് ഓട്ടത്തിൽ വിജയമേറ്റെടുക്കാൻ കഴിയും. ഓട്ടക്കാരെല്ലാം ഓട്ടത്തിന് വേണ്ടി അഭ്യസനം നടത്തുന്നവരാണ്. അഭ്യസനം കൊണ്ട് ശരീരത്തെ ഒരുക്കിയെടുക്കുക. ഞാൻ ആ പോലീസിൽ ട്രെയിനിങ് കഴിഞ്ഞ ശേഷം കമാൻഡോ കോഴ്സിന് വേണ്ടി കുറച്ചുനാള് അതിന്റെ ട്രെയിനിങ് ഉണ്ടായിരുന്നു. പോലീസിലെ ട്രെയിനിങ്ങിന് 800 കിലോമീറ്റർ 3 റൗണ്ട് ഓടിയാൽ മതി. കമാൻഡോ കോഴ്സിന് 1 ദിവസം 16 കിലോമീറ്റർ ഓടുന്നത്. ഓടാൻ തുടങ്ങി, കുറച്ച് നമ്മളെ കിതയ്ക്കാൻ തുടങ്ങി. പക്ഷേ മെല്ലെ മെല്ലെ ഓടി ഓടി പുറകോട്ട് പോകുമ്പോൾ ഇൻസ്ട്രക്ടേഴ്സ് തൂക്കിപ്പിടിച്ച് മുമ്പോട്ട് കൊണ്ടുപോയി. അങ്ങനെ പോയി പോയി ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഒരു ദിവസം 25 കിലോമീറ്റർ ഓടുന്നു. 25 കിലോമീറ്റർ ഓടിയിട്ട് തളർന്നു വീഴുന്നില്ല, കുഴഞ്ഞു വീഴുന്നില്ല. അഭ്യസനം തികഞ്ഞാൽ, അഭ്യസനം വെളിപ്പെട്ടാൽ, ശരീരം വഴങ്ങിക്കിട്ടിയാൽ, ശരീരം കൺട്രോളായാൽ ഏതിനെയും അതിജീവിക്കാൻ വിശ്വാസ ജീവിതത്തിൽ നമ്മുടെ ശരീരത്തെ നാം കൺട്രോളിലാക്കണം. ആത്മസംയമനത്തിന് ഇന്ദ്രിയ ജയത്തിന് നമ്മെ വിധേയരാക്കി ഓട്ടം സ്ഥിരതയുടെ ഓട്ടം വിശ്വാസമുള്ളവർ കരമുയർത്തി സ്തോത്രം ചെയ്യുമ്പോഴോ ഈ ഓട്ടക്കളത്തിൽ വിജയം വരിക്കേണ്ടതിനോ എന്റെ ശരീരത്തെ ആധിപത്യത്തിൽ ഒരുക്കിയെടുക്കുക, എന്നെ ശക്തീകരിക്കണത്. 2, ആ ഓട്ടത്തിന് ആത്മശക്തി ആവശ്യമാണ്, വെളിപ്പാട് ആവശ്യമാണ്, ദൈവാനുമോദന ആവശ്യമാണ്. ഗലാത്തിലേഖനം 2:2 പൗലോസ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, ആ ദൈവവചനത്തിന്റെ സത്യം. ഗലാത്തിയ 2:2 ഞാൻ ഒരു വെളിപ്പാട് അനുസരിച്ചത്രേ പോയത്, ഞാൻ ഓടുന്നതോ ഓടിയതോ വെറുതെ എന്ന് വരാതിരിപ്പാൻ ഞാൻ ജാതികളുടെ ഇടയിൽ പ്രസംഗിക്കുന്ന സുവിശേഷം അവരോട് വിശേഷാൽ പ്രമാണികളോട് വിവരിച്ചു. കേട്ടോ, ഞാൻ ഒരു വെളിപ്പാട് അനുസരിച്ച പോയത്, വെളിപ്പാട് ആത്മാവിന്റെ ശക്തിയിൽ പെടുന്നതാ, ആത്മാവിന്റെ കൃപയിൽ പെടുന്നത്, ആത്മാവിന്റെ അനുഭവത്തിൽ പെടുന്നത്. അപ്പൊ ഓട്ടത്തിനാവശ്യം ആത്മശക്തിയാണ്, ആത്മാവിയോഗമാണ്, ആത്മവെളിപ്പാടാണ്. ആത്മവെളിപ്പാട് അകത്തുണ്ടെങ്കിൽ ചെറിയവരെന്നോ വലിയവരൊന്നുമില്ല, പ്രമാണികളെന്നോ സാധാരണ തരുമെന്നില്ല. ആരോടും സുവിശേഷം പറയാൻ ധൈര്യവും ഉറപ്പും പ്രാപിക്കുവാനിടയായി തീരും. അപ്പോസ്തലന്മാർ യേശുവിന്റെ ക്രൂശീകരണത്തിൽ ഭയപ്പെട്ട് മുറിക്കക തൊടുങ്ങിയവരെങ്കില് ആത്മശക്തി പ്രാപിച്ചപ്പോൾ അവര് ധൈര്യത്തോട് പറയോ, ഞങ്ങൾ കണ്ടും കേട്ടുമുള്ളത് ഞങ്ങൾക്ക് പറയാതിരിക്കാൻ കഴിയത്തില്ല. നിങ്ങൾ ക്രൂശിച്ച യേശുവിനെ ദൈവം ഉയർപ്പിച്ചു, അതിന് നിങ്ങൾ സാക്ഷികൾ. ധൈര്യത്തോട് ഭരണാധിമാരുടെ മുന്നിൽ നിന്നുകൊണ്ട് ക്രിസ്തുവിന്റെ ക്രൂശീകരണത്തെ, ക്രിസ്തുവിന്റെ ഉയർപ്പിന് വെളിപ്പെടുത്താൻ ശക്തി പ്രാപിച്ചത് ആത്മാവിന്റെ ശക്തിയോ മാളിക മുഴുവിന്റെ ശക്തിയോ ഇന്ന് രാത്രി ദൈവശബ്ദം കേൾക്കുന്ന ഏവരും ഒപ്പിക്കട്ടെ. ഈ ഓട്ടം സ്ഥിരതയുടെ ഓടിവാൻ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാണ് അത്യന്ത ശക്തി മൺകൂടാരത്തിൽ വ്യവഹരിക്കണം. ഈ ശക്തിക്ക് നാം അധീനരായി തീരണം. ഇതുവരെ ഈ ശക്തി അന്യഭാഷ അടയാളത്തോടെ പ്രാപിക്കാത്തവരുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള പ്രാർത്ഥനകൾക്കകത്ത് തങ്ങളെ തന്നെ സമർപ്പിച്ച് ദൈവസേനയിലെ നേൽപ്പിച്ചു കൊടുത്ത കടലിലൂടെ പ്രാർത്ഥിച്ചാൽ തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്ര അധികം കൊടുക്കും, അനുസരിക്കുന്നവർ കൊടുക്കുന്ന പരിശുദ്ധാത്മാവ്
വിശ്വസിക്കുന്നവർ പരിശുദ്ധാത്മാവോ, യാചിക്കുന്നവർ പരിശുദ്ധാത്മാവോ, പ്രാർത്ഥിക്കുന്നവർ കൊടുക്കുന്ന പരിശുദ്ധാത്മാവോ. മാർക്കോസിന്റെ മലയിൽ കൂടി നിന്ന് പ്രാർത്ഥിച്ച ജനം, കാത്തിരുന്ന ജനം, അവരുടെ മേലെ അഗ്നി പോലെ പുലർന്ന് നാവ് പ്രത്യക്ഷമായി. അവർ പരിശുദ്ധാത്മാവിൽ അന്യ ഭാഷയിൽ സംസാരിച്ചു തുടങ്ങിയത് അവിടെ ആ ദൈവപ്രവർത്തി വെളിപ്പെട്ടത്. ശക്തി പ്രാപിക്കണം. അടുത്തത് ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിന്റെ ക്രൂശിന്റെ ദർശനത്തോടെ അവനെ നോക്കിക്കൊണ്ട് ഓട്ടം സ്ഥിരതയോടെ ഓടണം. ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിന്റെ ദർശനം അതല്ലേ എബ്രായ ലേഖനം 12-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്? വിശ്വാസത്തിന്റെ നായകൻ, യെസ്, വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. തന്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം ഓർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിന്റെ വലത്തുഭാഗത്ത് ഇരിക്കുകയും ചെയ്തു. ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിന്റെ ദർശനം, അപമാനം നോക്കാതെ, നിന്ന നോക്കാതെ, പീഡനം നോക്കാതെ, വേദന സഹിച്ചുകൊണ്ട്, ക്രൂശ് ചുമന്നുകൊണ്ട്, ഗോൾഗത്തെ കുന്നിക്കൊണ്ട്, അവിടെ ക്രൂശിൽ തറയ്ക്കപ്പെട്ടിട്ട് പ്രതികരണമില്ലാതെ, പ്രതികാരമില്ലാതെ ആ ദർശനത്തെ പൗലോസെടുത്ത് ഉപദ്രവിക്കുന്നവർക്ക് നേരെ, നിന്ദിക്കുന്നവർക്ക് നേരെ, അപമാനിക്കുന്നവർക്ക് നേരെ പ്രതികരിക്കാതെ ക്രൂശിന്റെ ദർശനത്താൽ സ്ഥിരതയോടെ ഓടിയ ഓട്ടം, അതാണ് നമുക്കും ആവശ്യം. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ആ ദർശനം കണ്ണിൽ നിന്നും മായരുത്. ഒരു കാലഘട്ടത്തിൽ ചില നൂതന ആശയക്കാർ യേശുവിന്റെ ക്രൂശീകരണത്തെ വളച്ചൊടിച്ചുകൊണ്ട് ഞങ്ങൾ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെയല്ല, ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെയാ പ്രസംഗിക്കുക എന്ന് പറഞ്ഞ് ക്രൂശിന്റെ ദർശനത്തിൽ നിന്ന് ജനത്തെ അകറ്റി മാറ്റിയ വൈവിധ്യ ഉപദേശം ഉപദേശിച്ചവർ അതിന്റെ മറുവശത്ത് ക്രൂശിന്റെ ദർശനമുണ്ട്. പരാജയമല്ല, വിജയമാണ്. അതുകൊണ്ട് ക്രൂശിന്റെ ദർശനത്തോടെ ക്രിസ്തീയ ഓട്ടം മുന്നോട്ടോടണം. ഓട്ടം വിജയമാക്കാൻ മറ്റൊരു കാര്യങ്ങൾ ഓർപ്പിക്കുക, പിന്നിലേക്ക് പോകരുത്, പിന്നിലേക്ക് നോക്കരുത്. ലോത്തിന്റെ ഭാര്യയെ പോലെ പിന്നോട്ട് തിരിയരുത്. പിന്നിൽ പലതും ഉണ്ടാകാം, പിന്നിൽ ചിലപ്പോൾ നന്മകൾ ഉണ്ടാകാം, പിന്നിൽ ചിലപ്പോൾ വീഴ്ചകൾ ഉണ്ടാകാം, പിന്നിൽ ചിലപ്പോൾ പലവിധ പീഡനങ്ങൾ ഉണ്ടാകാം, പിന്നിൽ പലവിധമായ അവസ്ഥകൾ ഉണ്ടാകാം. ആ പിന്നിലേക്ക് നോക്കണ്ട, നീ മുന്നോട്ട് ലക്ഷ്യം വെച്ചോടാം. പിന്നിലേക്ക് പോകട്ടെ, പൗലോസ് പറയുന്നു, ഞാൻ പിന്നിലൂടെ മറന്ന് മുന്നിലുള്ള നോക്കിലേക്ക് ഓടുകയാണ്. പിന്നിലേക്ക് തിരിഞ്ഞ്, പിന്നിലേക്ക് ചിന്തിച്ച്, ഐസുമലെ കരുത്, മുന്നിലേക്ക് ഓടുക, ലക്ഷ്യത്തിലെത്തുക. ഒന്ന് രണ്ട് കാര്യം കൂടെ പറഞ്ഞ് എന്റെ മക്കളെ അവസാനിപ്പിക്കാം. മുന്നോട്ടോടുക, പിന്നിലേക്ക് നോക്കിയിട്ട് തകരരുത്. പല ആളുകളും പിന്നോട്ട് തിരിഞ്ഞ്, പിന്നോട്ട് തിരിഞ്ഞ്, പിന്നിലേക്ക് തിരിഞ്ഞ് തകറിപ്പോകുന്നു, ലക്ഷ്യം തെറ്റിപ്പോകുന്നു. പ്രിയമുള്ളവരെ, പുറകിലേതല്ല നമുക്ക് ആവശ്യം, മുന്നിലേതാണ് ആവശ്യം. പിറകിലെ അവസ്ഥ അനേക ആളുകളും ടെൻഷന് കാരണമെന്ന്, അനേക ആളുകളും വീണു പോകുന്നതിന് കാരണമെന്ന്, അനേക ജീവിതങ്ങൾ തകരുന്നതിന് കാരണമെന്ന്, പിന്നിലെ ഏതോ നഷ്ടങ്ങൾ, പിന്നിലെ ഏതോ ലാഭങ്ങൾ, പിന്നിലെ ഏതോ സംഘർഷങ്ങൾ, പിന്നിലെ ഏതോ ചിന്തകൾ, അത് ഉള്ളിൽ കിടന്ന് തിങ്ങി ടെൻഷൻ പിടിച്ച് അതിനൊക്കെ തകപ്പെട്ടു പോകുകയോ. ഇന്ന് രാത്രി ആത്മനിയോഗത്തോടെ ആരൊക്കെ ദൈവം ഓർപ്പിക്കുന്നു, നീ പിന്നിലേ മറക്കോ, പിന്നിലെ ചിന്തകൾ നിന്നെ തളർത്തോ, നിന്നെ താഴ്ത്തോ, നിന്നെ വീഴിക്കോ, അതുകൊണ്ട് മുന്നിലേക്കോ. ക്രൂശിന്റെ ദർശനത്തോടെ ലക്ഷ്യം വെച്ചോടുകയോ പതറിപ്പോകുകയില്ല, പരാജയപ്പെടുകയില്ല. അങ്ങനെയാണെങ്കിൽ ഫിലിപ്പിയിലെ 3:14 അതാ പറയുന്നത്, പിന്നിലുള്ള മറന്ന് മുന്നിലുള്ള ലാക്കിലേക്ക് ഞാൻ ഓടുന്നു. അതുകൊണ്ട് അങ്ങനെ ഓടുമ്പോൾ ഓട്ടത്തിലൊരു സംതൃപ്തിയുണ്ട്, ഒരു സംതൃപ്തിയുണ്ട്. ക്രിസ്തീയ ജീവിതത്തിൽ ഒരാശ്വാസവും ഒരു സംതൃപ്തിയും ഒരു സന്തോഷവും ഒരു ആനന്ദവും ഒക്കെ ഉണ്ടോ? ഉണ്ടോ? പ്രൈസ് ദ ലോർഡ്. എന്താ സംതൃപ്തി? 2 തിമൊഥെയൊസ് 4-ാം അധ്യായം 7-8 വാക്യങ്ങൾ പൗലോസ് പറയുന്നു, ഞാൻ നല്ലപോലെ പോരുന്നു, ഓട്ടം തികച്ചു,
വിശ്വാസം കാത്തു നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. ഒരു സംതൃപ്തിയുടെ അവസാനം, ഒരു സംതൃപ്തിയുടെ അവസാനം. നല്ലപോലെ പൊരുന്നു, ഓട്ടം തികച്ചു. എന്ത് പോരാ പൊരുതിയത്, എന്ത് പോരാ പൊരുതിയത്. ഒറ്റ വാക്കി ഞാൻ ദൈവത്തിൽ ഇങ്ങനെ പറയാം, ആത്മാവിന്റെ ശക്തിയോട് പോരാടി അധ്വാനിച്ചു. നമുക്കുള്ള പോരാട്ടമുണ്ട്, പോരാട്ടമുണ്ട്. ജനത്തോടല്ല, വാഴ്ചകളോട്, അധികാരങ്ങളോട്, അമ്പതാറ് ലോകാദിയോട്, ദുഷ്ടാത്മ സേനയോട്. പൗലോസ് കൊലോസ്യരായ 1:29 ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, എന്നിൽ ബലത്തോടെ വ്യാപരിക്കുന്ന അവന്റെ വ്യാപാര ശക്തി കത്തവന്നോരോടിയധ്വാനിക്കുന്നു. അകത്ത് വ്യാപരിക്കുന്ന ആത്മശക്തി കൊണ്ട് ലോകശക്തിയോട്, ജനശക്തിയോട്, പൈശാച്യ ശക്തിയോട്, അന്ധകാര ശക്തിയോട് പോരാടിക്കൊണ്ട് അധ്വാനിച്ച് അധ്വാന വ്യർത്ഥമായില്ല. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഒരു ഫിനിഷിംഗ് പോയിന്റിൽ പൗലോസ് എത്തുവാനിടയായെങ്കിൽ പൗലോസ് പറയുന്നു, അവന്റെ പ്രത്യക്ഷതയിൽ എനിക്ക് പ്രശംസ ലഭിക്കും. ഓടുന്ന ദൈവമക്കളെ, ദൈവദാസന്മാരെ, നമുക്കുള്ള പ്രതിഫലം കർത്താവിന്റെ പക്കലാണ്. എന്താ പ്രതിഫലം? നമുക്കൊരു വലിയ അവകാശമുണ്ട്. കൊലോസ്യർ chapter 3:24 ഇങ്ങനെ എഴുതിയിരിക്കുന്നു, അവകാശം എന്ന പ്രതിഫലം കർത്താവ് തരുമെന്നറിഞ്ഞ് കർത്താവായ ക്രിസ്തുവിനെ സേവിപ്പിക്കും. നമുക്ക് വേണ്ടി അവകാശം വെച്ചിട്ടുണ്ട്, നിത്യയുടെ അവകാശം, തന്നോട് കൂടെ ഇരിക്കുവാനുള്ള അവകാശം, തന്നോട് വാഴുവാനുള്ള അവകാശം, ഈ ഭൂമിയെ ഭരിക്കാനുള്ള അവകാശം. എത്രയെത്ര അവകാശങ്ങൾ നാം പ്രാപിക്കേണ്ടവരാ. തേജസ്കരണത്തിന്റെ അവകാശം, അവന്റെ പ്രത്യക്ഷതയില ക്രിസ്തുവിനോട് സദൃശ്യരാകുന്ന തേജസ്കരണം വെളിപ്പെടുന്നത്. അതുകൊണ്ട് ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല. തേജസ് പ്രാപിച്ച് കർത്താവിന്റെ അതേ പ്രതിരൂപമായി അവനോട് കൂടെ അവകാശത്തിൽ പങ്കാളികളാകുവാൻ കർത്താവ് നമുക്ക് കൃപ നൽകട്ടെ. 1 Corinthians 15:58 വായിച്ച് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുക. 1 Corinthians 15:58 ആകയാൽ എന്റെ പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും, നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല എന്ന് അറിഞ്ഞിരിക്കും. നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല എന്നറിഞ്ഞ് കർത്താവിന്റെ വേലയിൽ വർദ്ധിച്ചു വരുവീൻ. സകല വിശ്വാസികളോടും, സകല ദൈവദാസന്മാരോടും, സകല ദൈവമക്കളോടും ഒരുപോലെ പറയാനുള്ളത്, കാലം ചുരുങ്ങിയിരിക്കുന്നു, സമയം അടുത്തിരിക്കുന്നു, നമ്മുടെ കർത്താവ് മടങ്ങി വരാനായി ശേഷിക്കുന്ന അവസരം. കർത്താവിന്റെ വേലയിൽ സുവിശേഷീകരണത്തിൽ മറ്റുള്ളവരെ നേടുന്നതിൽ നാം ഉത്സുകരായി കർത്തൃവേലയ്ക്കായി തങ്ങളെ തന്നെ സമർപ്പിച്ച് തങ്ങൾക്കുള്ള ചിലവിട്ട് കർത്തൃവേലയുടെ വ്യാപ്തി വെളിപ്പെടുത്തുക. ഏവർക്കും ദൈവം കൃപ നൽകുമാറാകട്ടെ. ഓടുവിൽ, ഓടുവിൽ. ഓടിയതും അധ്വാനിച്ചതും വെറുതെയായില്ല എന്ന് പൗലോസ് പറഞ്ഞതുപോലെ, ക്രിസ്തു പിതാവിനോട് പൂർണ്ണമായി നിവർത്തിച്ചു എന്ന് പറഞ്ഞതുപോലെ, ഒരു പൂർത്തീകരണത്തിൽ ലക്ഷ്യത്തിന്റെ പൂർണ്ണതയിൽ പ്രയത്നത്തിന്റെ ഫലം കണ്ട് സന്തോഷിപ്പാൻ യേശു ക്രൂശിൽ ദൈവ പിതാവ് കൊടുത്ത പ്രവൃത്തി തികയ്ക്കുമ്പോൾ അവനൊരു സമ്പതിയെ കണ്ടു, ദീർഘായുസ് പ്രാപിച്ചു. ക്രൂശിലെ വേദനയിലെ ഒരു സമ്പതിയെ അവൻ കണ്ടു. ഫിലിപ്പോസ് കഷ്ടതയുടെ ആഴങ്ങളിൽ, ഫിലിപ്പിയിലെ സഭ മാത്രമല്ല അതേ വ്യത്യസ്ത ദേശങ്ങളിടങ്ങളിൽ ദൈവസഭകളുടെ വളർച്ച കണ്ട് അവൻ വിശ്വാസത്തിന്റെ ശ്രേഷ്ഠതയിൽ സന്തോഷിച്ചു. നമുക്ക് നമ്മുടെ പ്രയത്നത്തിന്റെ ഫലം ഇവിടെ കാണോ? നിത്യതയിൽ ആ തേജസ്സിൽ കർത്താവിനോട് കൂടെ അവകാശം ഏറ്റെടുക്കാം. അതിനാൽ ദൈവം നമ്മെ ഏവരെയും സഹായിക്കട്ടെ എന്നോർപ്പിച്ച് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. അവസരമൊരുക്കിയ ഓസ്ട്രേലിയൻ റീജിയൻ അതേ പ്രതിനിധികളോട്, എല്ലാ എക്സിക്യൂട്ടീവുകളും, എല്ലാ സഭകളും, ദൈവദാസന്മാരും നന്ദിയെ പ്രകാശിപ്പിക്കുന്നു. പ്രത്യേകം സ്നേഹിതൻ ഓസ്ട്രേലിയ സഭകൾക്കും അതേ